ആന്റണി 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 ഒരു പക്ക മാസ് ആക്ഷൻ എന്റർടൈനർ. പിന്നെ എന്തിനാണ് സിനിമയെ പറ്റി ആവശ്യമില്ലാത്ത പഴയ കഥകൾ തന്നെ കെട്ടിച്ചമച്ച് ഒരു പുതുമയില്ല ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ മാത്രം കേൾക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ജോഷു സാറിന്റെ സിനിമയായതുകൊണ്ട് ഞാനൊരു മാസ് ആക്ഷൻ എന്റർടൈനർ പ്രതീക്ഷിച്ച് തന്നെയാണ് തിയേറ്ററിൽ പോയത്. എനിക്ക് സിനിമയിൽ നിന്നും അതേ എക്സ്പീരിയൻസ് തന്നെ അല്ലെങ്കിൽ അതേ ഫീലിംഗ് തന്നെയാണ് കിട്ടിയത്. എന്തായാലും സിനിമയുടെ മറ്റു വിശേഷങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, തീർച്ചയായിട്ടും കണ്ട ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ചെറിയ സിനിമകളിൽ നല്ലത് അല്ലെങ്കിൽ ഇതുപോലെ റിലീസാവുന്ന സിനിമകളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളോട് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്തായാലും നമുക്ക് ഇന്നത്തെ സിനിമയുടെ വിശേഷങ്ങളോട് പോവാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2023 പുറത്തു വന്ന ഒരു മലയാളം ആക്ഷൻ ഡ്രാമ മൂവിയായിട്ടുള്ള ആന്റണി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഡയറക്ടർ ജോഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പേര് അതിങ്ങനെ ഒരു ടൈറ്റിൽ പോലെ എടുത്തു പറയേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ള കാര്യം. കാരണം സിനിമ കണ്ടുവരുമ്പോൾ, സിനിമ ഒരു കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ തോന്നും, ഓ ജോഷിയുടെ സിനിമയാണല്ലോ അദ്ദേഹമാണല്ലോ ഇതിൻ്റെ സംവിധായകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊക്കെ ഒരു സിനിമാറ്റിക് സ്റ്റൈലുണ്ട്, അദ്ദേഹത്തിൻ്റെത് മാത്രമായിട്ടുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈലുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പല സിനിമകളും ഞാൻ കണ്ടപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ പടം ഞാൻ കാണാൻ കയറിയപ്പോഴും ഇത് മനസ്സിൽ വെച്ച് തന്നെ, ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ മനസ്സിൽ വെച്ച് തന്നെയാണ് ഞാൻ കയറിയത്. എന്തായാലും സിനിമയുടെ മറ്റ് വിശേഷങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ അതിൻ്റെ ജസ്റ്റ് ആരംഭം ഞാനൊന്ന് പറയാം. ഞാൻ എന്താ ഇത്തിരി വേഗത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ലെങ്ത് കൂട്ടാതിരിക്കാനാണ്, ഒത്തിരി വലിച്ച് നീട്ടാതിരിക്കാനാണ് ഞാൻ അല്പം വേഗത്തിൽ കാര്യങ്ങൾ പറയുന്നത്. എന്തായാലും ആരംഭം ഒന്ന് നോക്കിയ ശേഷം എനിക്ക് സിനിമയിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളും അതോടൊപ്പം ചെറുതായി തോന്നിയ കുറച്ച് നെഗറ്റീവ്സ് കൂടി പറയാം. ആരംഭത്തിലേക്ക് പോവാം. ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സ്ഥലം എന്നെടുക്കാം, അവിടുത്തെ ഒരു റൂളിംഗ് ഗ്യാങ്സ്റ്ററാണ് നമ്മുടെ കഥാനായകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോകുക, ആ സ്ഥലത്തെ ഒരു അധിപനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ഒരാളുടെ കാല് ഒരു വില്ലൻ വന്ന് വെട്ടിയെടുക്കുന്നത്. വേറെ മറ്റു ചില കാരണങ്ങളുണ്ട്, സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അയാളത് വെട്ടിയെടുക്കുന്നതോടുകൂടി ഇത് നമ്മുടെ കഥാനായകനെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അറിയാലോ, അയാളുടെ ടീമിലുള്ള ഒരു ആളുടെ കാലാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ കഥാനായകനത് വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യമായതുകൊണ്ട് തന്നെ അയാളും ഈ വില്ലനോട് പോയിട്ട് ഇത് തന്നെ ചെയ്യുന്നു, പോയി അയാളുടെ കാല് വെട്ടിയെടുക്കുന്നു. പക്ഷേ ഈ വില്ലനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നേ അയാൾ മരിച്ചു പോകണം. മരിക്കാൻ വേണ്ടി കഥാനായകൻ ചെയ്തൊരു കാര്യമല്ല, പകരത്തിന് പകരം ചെയ്താണ്. പക്ഷേ അയാൾ മരിച്ചു പോകും. ഇത് ഈ വില്ലൻ്റെ ഒരു കുടുംബമുണ്ട്, അയാളുടെ കുടുംബത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്, അതായത് അയാളുടെ കുടുംബം വഴിയാതാരാകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നു. ഇത് നമ്മുടെ കഥാനായകനെ എങ്ങനെ ബാധിച്ചു, അദ്ദേഹത്തെ മാനസികമായിട്ട് അതെങ്ങനെ ബാധിച്ചു എന്ന് മുന്നോട്ട് പറയുന്ന ഒരു കഥയാണ് സിനിമയ്ക്കുള്ളത്. അതുപോലെ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഈ കഥ ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. കഥ നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് കേട്ട കഥകൾ ഇനി സിനിമയിൽ വരാൻ പാടില്ല, ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പല സിനിമകളും മലയാളത്തിൽ കാണില്ല. എല്ലാ സിനിമയിലും അവതരണ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇന്നും പല സിനിമകളും വിജയിച്ചു പോകുന്നത്. ഈ സിനിമയിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മളെ എൻഗേജിംഗ് ആയിട്ട് തന്നെ, അപ് ടു എൻഡ് നമ്മളെ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് സിനിമയിൽ പിടിച്ചു നിർത്തുന്നതെന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. എന്തായാലും സിനിമയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യങ്ങളോടൊക്കെ നോക്കുവാണെങ്കിൽ, ഈ സിനിമ ഇതൊരു കംപ്ലീറ്റ് ജോജു ജോർജ് പടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വന്നേക്കുന്നത്. ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരൊറ്റ നോട്ടമുണ്ട്, എതിര് നിൽക്കുന്ന ഒരാൾ ഒന്നുമില്ലാതായി പോകുന്ന തരത്തിലുള്ള ഒരു അഭിനയമാണ് അദ്ദേഹം സിനിമയിൽ കൊണ്ടുവന്നേക്കുന്നത്. നമുക്കറിയാം പണ്ട് മുതൽക്കേ ചെറിയ ചെറിയ സിനിമകളിൽ ഒത്തിരി അഭിനയിച്ച അദ്ദേഹം ഒത്തിരി എഫേർട്ട് എടുത്താണ് ഇന്ന് ഈ നിലയിൽ അദ്ദേഹം വന്നു നിൽക്കുന്നത്. എന്തായാലും വരവ് ഒരു ഒന്നൊന്നര വരവ് തന്നെയായി എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോഴായാലും ഇത്തിരി ലേറ്റ് ആയാലും വന്ന ഒരു ഒന്നൊന്നര വരവ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ സിനിമയുടെ മ്യൂസിക് ജേക്സ് ബജോയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ ചില മാസ് രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് നമ്മളിലോട്ട് എത്തിക്കാനായിട്ട് മ്യൂസിക് ഒരു കംപ്ലീറ്റ് അതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതായത് 75% സിനിമ നമ്മളെ എൻഗേജിംഗ് ആയി നിർത്തുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മ്യൂസിക്കും കൂടിയാണ്. ഒരു കാര്യം വിട്ടുപോയി, സിനിമയിൽ അഭിനയിച്ച എല്ലാവരും നല്ല കിടിലം പെർഫോമൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ആരെയും താഴ്ത്തി പറയാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാത്രമാണോ ഉയർന്നു നിൽക്കുന്നത് എന്ന് പറയാനൊന്നും തീർച്ചയായിട്ടും എനിക്ക് പറ്റത്തില്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനകത്തെ ആക്ഷൻ സീക്വൻസുകളാണ്. ഇപ്പം ജോജു ജോർജിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ നമുക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒത്ത രീതിയിൽ, അതായത് ഒത്തിരി ഓവറാക്കാതെ ആ ഒരു രീതിക്ക് തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഇടിക്കും നല്ല ഒന്നാന്തരം പഞ്ചിങ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റിൻ്റെ പ്രത്യേകതയാണ്. ഒരു ഇടിക്ക് ഒരു ഒന്നൊന്നര വെയിറ്റ് ഉണ്ട്, ആ ഒരു രീതിയിലാണ് ആ ഒരു പഞ്ചിങ് വന്നേക്കുന്നത്. അതും എനിക്ക് വളരെ നന്നായിട്ട് തന്നെ ഒരു തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു സിനിമയിൽ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഒരു സിനിമയിലും കാണാത്ത രീതിയിലുള്ള കഥകളൊന്നുമല്ല. നമ്മൾ പല പല സിനിമകളിലായിട്ട് ഇതുപോലെയുള്ള കഥകൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്കത് ഊഹിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് കണക്കൂട്ടാവുന്ന ഒരു കഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. പക്ഷേ മേക്കിങ്ങിന് വരുമ്പോൾ കംപ്ലീറ്റ് നമ്മളെ എൻഗേജിംഗ് ആയി തന്നെ സിനിമ നിർത്തുന്നുണ്ട്. ആ രീതിയിലാണ് കൊണ്ടുവരുന്നത്. 75%
എന്നെ സിനിമ എൻഗേജിങ് ആയിട്ട് തന്നെ നിർത്തി. പിന്നെ തോന്നിയ ഒരു ചെറിയ കാര്യം എന്താന്ന് വെച്ചാൽ, തുടങ്ങി ഒരു അവസാനിക്കുന്നതിനൊരു, അതായത് ഒരു 75% എനിക്ക് സിനിമ എൻഗേജിങ് ആയിരുന്നു. ചുമ്മാ ചില്ല് ചില്ല് എന്ന് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയത്. നല്ല തെരിപ്പായിട്ട് നമ്മുടെ നല്ല എനർജറ്റിക് ഒക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോയത്. അവസാന ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ പെട്ടെന്നൊരു ബലൂണിന്റെ കാറ്റ് അഴിച്ചു വിട്ട ഒരു അവസ്ഥ, അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിൽ വന്നു. പെട്ടെന്നൊന്ന് കുത്തി പൊട്ടിച്ച് ഒന്നുമില്ലാതായ പോലെ ഒരു അവസ്ഥയിലോട്ട് എനിക്ക് തോന്നി സിനിമ. അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം, എന്നാലും അങ്ങനെ ഇത് എനിക്ക് തോന്നി. എന്നിരുന്നാലും നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാവുന്ന, അതായത് ഞാൻ പറഞ്ഞേ ഈ സിനിമ ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ആണ് എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ വെച്ച് മാത്രം, ഇപ്പോൾ ഒരു ത്രില്ലർ സിനിമ അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്തൊരു കഥ, ഒരു സസ്പെൻസ് ത്രില്ലർ ഇങ്ങനെയുള്ള ജേണൽ ഒന്നുമല്ല, ഒരു മാസ് ആക്ഷൻ എന്റർടൈനർ ഈ ഒരു ജേണൽ അല്ലെങ്കിൽ ഇത് ആണ് സിനിമ എന്ന് മനസ്സിലാക്കി കാണാൻ പോകുന്നവർക്ക് സിനിമയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് കിട്ടും. അല്ലാതെ ഇതുവരെ കേൾക്കാത്തൊരു കഥയൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് സിനിമ നെഗറ്റീവായി തോന്നിയേക്കാം. എന്തായാലും എനിക്ക് സിനിമ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്, അത്യാവശ്യം സിനിമ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. നിലവിൽ സിനിമ തിയേറ്ററുകളിൽ അവൈലബിൾ ആണ്, കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കുക. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതോടുകൂടി നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അത് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പോയി കണ്ട് ആസ്വദിക്കുക. കുട്ടികൾക്ക് കാണാവോ ഫാമിലിക്കൊപ്പം ഇരുന്ന് കാണാവോ എന്നൊക്കെ ചോദിച്ചാൽ കാണാം, ചെറിയ രീതിയിലുള്ള വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും വലിയ പ്രശ്നമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫാമിലിയായിട്ട് പോയി കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ഇതുപോലെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നല്ല സിനിമയുടെയൊക്കെ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ റിലീസാവുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം, പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.